ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കാലം ഓടിയ ഒരു സിനിമയുണ്ട്, ഷോലെ. ഏതാണ്ട് 12 വർഷത്തോളം ബോംബെ മിനർവ തിയേറ്ററിൽ ഓടിയ ഒരു സിനിമയാണ് ഷോലെ. ഷോലെ കാണുന്നവരാരും അമിതാഭ് ബച്ചനേക്കാൾ കൂടുതൽ ഓർക്കുന്നത് അഞ്ജത് ഖാനെ ആയിരിക്കും. കാര്യം, ചമ്പൽക്കാട്ടിലെ ഒരു വലിയ കൊള്ളക്കാരനായിട്ടായിരുന്നു അതിൽ അംജദ് ഖാൻ അഭിനയിച്ചത്. ഷോലെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച സിനിമയായിരുന്നു. പക്ഷേ ഞാനിതിപ്പോൾ പറയാൻ കാരണം, മിസ്റ്റർ കെ പി യോഹന്നാൻ, താങ്കൾ ഷോലയിലെ അംജദ് ഖാനെക്കാട്ടിലും വലിയൊരു ചമ്പൽ കൊള്ളക്കാരനാണ്, അല്ലെങ്കിൽ ഒരു കാട്ട് കൊള്ളക്കാരനാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എത്രായിരം കോടിയുടേതാണെന്നറിയാമോ? നിങ്ങൾക്കെവിടുന്നാണ് ഈ കോടികളുടെ നിക്ഷേപം? അറിയാൻ വയ്യാതിൻ്റെ ചോദിക്കുകയാണ്. ഈ കോടികൾ എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിൽ നിന്നും ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. സിബി ഡേവിഡ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഇട്ട പോസ്റ്റ്, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് എവിടെയാണെന്നു പോലും അറിയാൻ പാടില്ലാത്ത അമേരിക്കൻ ഫാമിലികൾ ഉള്ള ഒരു നാടാണ് ന്യൂയോർക്ക്, മലയാളി ഫാമിലികൾ. കാരണം ഇത് അവർക്ക് സമയം കിട്ടാഞ്ഞിട്ടല്ല, ഓവർ ടൈമും ഡ്യൂട്ടിയും എല്ലാം കൂടി ചേർന്ന് ജീവിതം കരുപിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണവർ. അവരെ പോലുള്ള ആളുകളെ അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ഒക്കെ ചെന്ന് വിശ്വാസത്തിൻ്റെ പേരിൽ അവരുണ്ടാക്കുന്ന ചില്ലിക്കാശ് പിഴിഞ്ഞെടുക്കുന്ന നിങ്ങളെപ്പോലുള്ള ഒരാളാണ് കാട്ടുകള്ളൻ. നിങ്ങളെ വിളിക്കാൻ എന്ത് പേരാണ് മലയാളം നിഘണ്ടുവിൽ ഉള്ളതെന്ന് പോലും അറിയാൻ പാടില്ല. നിങ്ങൾ എവിടേക്കാണ് പൈസ ഒളിപ്പിച്ചു വെച്ചത്? പള്ളികളുടെ അൽത്താരകളിൽ, പള്ളികളുടെ മതുവകളിൽ, കാറിൻ്റെ ഡിക്കിയിൽ. താങ്കളുടെ സഭയിലെ മേലധികാരികളിൽ ഒരാളാണല്ലോ താങ്കളുടെ സഭയിലുള്ള മറ്റൊരു മനുഷ്യൻ്റെ കാറ് തിരുവനന്തപുരത്ത് പോകണം എന്ന് പറഞ്ഞ് കടം വാങ്ങിയത്. എന്നിട്ട് ആ കാറിനകത്ത് പോലും നോട്ട് ഒളിപ്പിച്ചില്ലേ? ആ കാറിനകത്ത് നിന്നാണല്ലോ 7 കോടി രൂപ പിടിച്ചെടുത്തത്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ. കെ പി യോഹന്നാൻ നിങ്ങളുടെ സഭയിലെ ഒരു വിശ്വാസിയുടെ കരച്ചിൽ നിങ്ങൾ കേട്ടോ? അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാൻസറായി കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടി നിങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞ് നിങ്ങൾ ആ വണ്ടി വാങ്ങി തിരുവനന്തപുരത്തോ മറ്റോ പോകാനായി നിങ്ങൾ ആ വണ്ടി വാങ്ങുന്നു. പേരുപോലും മാറ്റാതെ, ഒരു രജിസ്ട്രേഷനും മാറ്റാതെ നിങ്ങളുടെ ഗോഡൗണിൽ ആ വണ്ടി സൂക്ഷിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ചെയ്തത് എന്താണ്? ആ വണ്ടിയിൽ 7 കോടി രൂപ ഒളിപ്പിച്ചിരിക്കുന്നു. ഒരു വിശ്വാസിയെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കാമോ? ഇനി അതിൻ്റെ കേസിനും വഴക്കിനും മൊത്തം ആ വിശ്വാസിയും കയറി ഇറങ്ങണ്ടേ? ഹലോ, അച്ഛാ, എന്തോ? അച്ഛാ, അച്ഛൻ എന്നോടൊരു വാക്ക് പറയായിരുന്നല്ലോ. വണ്ടി അച്ഛൻ്റെ ഇവിടെ അച്ഛന് വേണ്ടി തന്നെ ആ അച്ഛൻ അങ്ങനെ എന്തിനാ എന്നോട് ചെയ്തേ? അല്ല അച്ഛാ, യു ചീറ്റഡ് മീ അച്ഛാ. അച്ഛൻ്റെ വണ്ടി എന്തിനാ അങ്ങനെ ചർച്ചിന് വേണ്ടിയാന്ന് പറഞ്ഞ എന്നോടൊരു വാക്ക് പറയുമായിരുന്നെങ്കിൽ ഞാനത് ക്ലിയർ ആക്കിയിരുന്നല്ലോ. അച്ഛൻ എന്നോട് എന്തിനാ അത് പാത്തു വെച്ചേ? അല്ല അച്ഛാ, എന്നാലും എൻ്റെ വൈഫിൻ്റെ അവസ്ഥ അറിയാമല്ലോ അച്ഛാ. അച്ഛനറിയാലോ അവൾക്ക് ക്യാൻസർ ആയിട്ട് അച്ഛനിങ്ങനെ ചെയ്ത് ശരിയാണോ? ഇല്ല അച്ഛാ, അച്ഛന് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞങ്ങൾ അച്ഛനെയൊക്കെ എന്ത് വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളേ. അച്ഛൻ്റെ വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അച്ഛൻ ഞങ്ങൾ എന്തിനെങ്കിലും ബിട്രേ ചെയ്ത്. ദാറ്റ് വാസ് എ ഹ്യൂജ് ട്രാപ്പ്. ഐ നെവർ നോ വൈ ഡിഡ് യു ഡു ദിസ്. ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു അച്ഛാ? ഞങ്ങൾ കുഞ്ഞിനെ ഓർത്ത് ഞാൻ കാര്യമില്ല. ഇല്ല അച്ഛാ, അച്ഛനൊരു വാക്ക് പറയായിരുന്നു. ചർച്ചിന് വേണ്ടി മേടിച്ചാണ്. അച്ഛനോട് കള്ളം പറഞ്ഞില്ലയോ? അച്ഛൻ്റെ കസിന് വേണ്ടി, ആൻറ്റിക്ക് വേണ്ടി ട്രിവാൻഡ്രം വണ്ടി കൊണ്ടുവന്നു വരെ എന്നോട് പറഞ്ഞല്ലോ. ഇല്ല അച്ഛാ, എന്നോടെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 4 ലക്ഷം വണ്ടി കൊടുത്തതാ. അച്ഛനെല്ലാം അറിയാം. ഞാൻ അന്നും അച്ഛൻ പോകുന്ന ദിവസമൊക്കെ അച്ഛൻ ട്രൈ ചെയ്തു വന്ന് ഈ പേപ്പർ. അച്ഛൻ പറഞ്ഞു പിന്നെ വരാൻ തിരക്കാ എല്ലാം അച്ഛൻ പറഞ്ഞു. അച്ഛൻ എന്ത് ഞങ്ങൾ അവോയ്ഡ് ചെയ്തുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് എന്തുമായിരുന്നു. ഇതിനെ
അച്ഛൻ ഞങ്ങൾക്ക് ഞങ്ങളോട് ഒരു വാക്കും പറയായിരുന്നല്ലോ അച്ഛ. ഇല്ല ചാച്ചൻ എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നല്ലോ, ഇങ്ങനെ ഒരു പർപ്പസ് ആണ്, ഞാൻ ഐ വുഡ് ഹാവ് നെവർ ഗിവൻ ദ വെഹിക്കിൾ ടു ദാറ്റ്. ഞാൻ ഒരിക്കലും ചെയ്തില്ല, ഞാൻ എന്റെ പപ്പായ ഓർത്ത്, പിള്ളേരും മക്കളും വൈഫിനെ ഓർത്ത് ഒരിക്കലും ചെയ്തില്ല ഇങ്ങനത്തെ കള്ളത്തരം. അച്ഛൻ എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നല്ലോ, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ട്രാപ്പിലാക്കി അച്ഛ. സോ ബാഡ് ആക്ച്വലി, ഒരിക്കലും മറക്കാൻ ഒക്കത്തില്ല, ഇറ്റ്സ് വെരി ബാഡ്. അവരെന്നോട് പറയാ, ഞാൻ അച്ഛനോട് അന്നും പറഞ്ഞ അച്ഛൻ വണ്ടിയുടെ പേര് മാറ്റണെന്ന് അച്ഛൻ പറഞ്ഞില്ല, ഇപ്പം തിരക്കാ. പിന്നെ അന്നേരം അച്ഛൻ എന്നോട് പറഞ്ഞു എന്തോ ട്രിവാൻഡ്രം കൊണ്ടുപോയെന്നല്ലേ അച്ഛൻ എന്നോട് പറഞ്ഞ. ആന്റി ആന്റി വെളിയിൽ നിന്ന് കണ്ട് വരുവാ. ഞാൻ അച്ഛനെ എല്ലാം പൊന്നുപോലെ അച്ഛനെ വിശ്വസിച്ച് അച്ഛൻ എന്നിട്ട് എന്നോട് കള്ളം പറഞ്ഞു. എനിക്കറിയത്തില്ല അച്ഛാ, എനിക്ക് വല്ലതും പറ്റുവാണ് എന്റെ ഭാര്യ അമ്മയും മക്കളെ ആർത്തു നോക്കും. അച്ഛനാണെങ്കിൽ എവിടുന്ന് മാറിപ്പോയി, ഞങ്ങളുടെ ഒരു വാക്ക് പോലും നല്ലതായിട്ട് പറയാതെ പോയെ. സോ ബാഡ് ആക്ച്വലി, അച്ഛൻ എന്തിനാ അങ്ങനെ ചെയ്ത് ഞങ്ങളോടൊക്കെ? ഞങ്ങൾ എന്തോ കുറ്റം ചെയ്തു. ഞങ്ങള് ഇത്രയും സിൻസിയറായിട്ടാ ഞങ്ങൾ നാട്ടിൽ വരാൻ കാരണത്തിന് റെറ്റിയുടെ ഹെൽത്ത് ഇഷ്യൂ ആ, വേറെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. എനിക്കറിയത്തില്ല അച്ഛാ, പ്ലീസ് ഹെൽപ്പ് അസ്, ഞങ്ങൾ എങ്ങനെയെങ്കിലും പ്ലീസ് റിലീസ് ചെയ്യച്ചാ. എനിക്കറിയത്തില്ല, ഐ ഹാവ് നോ വേർഡ്സ് ടു സേ. ഞാൻ അവരോട് അവരെന്നോട് ചോദിച്ചു, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. അച്ഛന് വണ്ടി വേണമെന്ന് പറഞ്ഞു, അച്ഛന് കൊടുത്തു. ഞങ്ങളുടെ ചർച്ചിൽ അച്ഛനാ വിശ്വസിച്ചു. ഇതിൽ കൂടി ഞാൻ എന്തോ പറയേണ്ടിയെ? അച്ഛന് ചാവി ആടില കൊടുത്തിട്ട് പോയേ? ചാവി ആടില കൊടുത്തിട്ട് പോയേ? ആട്ടില്ല കൊടുത്ത അച്ഛ. അച്ഛമ്പോ സിജോച്ചും പോലും എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല. ആരും ഇല്ല, നിങ്ങൾ എല്ലാരും ഇത് മറച്ചു വെച്ചല്ല അച്ഛ. ഇറ്റ്സ് സോ ബാഡ് ആക്ച്വലി. ഇല്ല അങ്ങനെ ചെയ്യില്ല, ഇറ്റ്സ് സോ ബാഡ്. എന്റെ വൈഫ്, അച്ഛനറിയാലോ എന്റെ വൈഫിന്റെ ഹെൽത്തിന്റെ ഇഷ്യൂ. ഷീ ഈസ് എ ക്യാൻസർ പേഷ്യന്റ്. വൈ ഡു യു ഡു ദിസ് ടു അസ്? ഇല്ല അച്ഛാ, ഞങ്ങളോട് ഒരു വാക്ക് പറയായിരുന്നു അച്ഛാ. ഞാൻ അച്ഛനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഞങ്ങൾ എന്തുവല്ലും ഞങ്ങൾ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല. ഇത്രയും നാളും ഞങ്ങൾ ഒരു കള്ളത്തരം കാണിക്കാതെ ജീവിച്ചേ. ഇത്രയും നാളും എനിക്കറിയില്ല അച്ഛാ, എന്തായാലും സോ ബാഡ് ആക്ച്വലി. ഐ കാൻ ബിലീവ് വട്ട് എവർ ഹാപ്പൻഡ്. ഇങ്ങനെ നമ്മുടെ ലീഡേഴ്സ് അച്ഛന്മാർക്ക് ഇങ്ങനെ ചെയ്ത് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, വിശ്വസിച്ചില്ല. ഇറ്റ്സ് സോ ബാഡ് ആക്ച്വലി. എനിക്കറിയില്ല അച്ഛാ, പ്ലീസ് അച്ഛൻ അച്ഛൻ അവരൊന്ന് ഇടിക്കാരെ വിളിച്ചൊന്ന് അച്ഛൻ സംസാരിക്കുക. അച്ഛൻ അവരോടൊന്ന് വിളിച്ച് പറ ഇത് എന്റെ അച്ഛൻ അച്ഛന്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു മിസ്റ്റേക്കാ. എബി എബി നിരവധിയാ, ഒന്ന് അച്ഛൻ വിളിച്ച് പറ പ്ലീസ്. അച്ഛൻ പ്ലീസ് ഹെൽപ്പ് ചെയ്യും, ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, അതുകൊണ്ടാ പറഞ്ഞേ. പ്ലീസ് ഞാൻ വിളിക്കാമേ. ശരി നാണമില്ലേടോ കെ പി യോഹന്നാനെ ഈ മാതിരി പ്രവർത്തികൾ കാണിക്കാൻ. താനും തൻ്റെ സഭയിൽ കൂടിരുന്ന ആളുകൾ ഒരുമിച്ചുണ്ടല്ലോ. ഇതൊരു എന്താ പറയുക, അതിന് പ്രത്യേകിച്ച് പറയാൻ ഒരു വാക്കില്ല. അത്രയ്ക്കും വൃത്തികേടുകളാണ് നിങ്ങളുടെ സഭയ്ക്കുള്ളിലിരുന്ന് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. എന്ത് ബിലീവേഴ്സ്, എന്ത് ചർച്ച്! ഇതൊരു കള്ളക്കടത്ത് സംഘമല്ലേടോ? താങ്കൾ ചെയ്ത് മൊത്തം കള്ളക്കടത്ത് സങ്കേതമല്ലേ? ചെറുവള്ളി എസ്റ്റേറ്റ് താങ്കൾ വാങ്ങി, താങ്കളുടെ വസ്തുവല്ല, സർക്കാരിൻ്റെ വസ്തു, താങ്കളത് കൈക്കലാക്കി.
എന്നിട്ടിപ്പോ സർക്കാരിന് തന്നെ വിൽക്കാൻ നടക്കുന്നു. എത്ര രൂപ കൈക്കൂലി കൊടുത്തു മിസ്റ്റർ യോഹന്നാൻ? ഒരു കാര്യം മാത്രം പറയാം, കേരളത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികേടുകളും തെമ്മാടിത്തരങ്ങളും ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിർത്തിക്കോളും, കാരണം ഇഡിയുടെ കസ്റ്റഡിയിലായിട്ടോ അഴിക്കുള്ളിലാവും, സഭാ വിശ്വാസികളെല്ലാം മുകളിലോട്ട് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ വൃത്തികേടുകൾ ഇനിയും മറ്റൊരു മനുഷ്യൻ ആവർത്തിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ വിജിലൻസും ഇവിടുത്തെ എൻഫോഴ്സ്മെൻറ്റും ഒക്കെ അനുവദിച്ചാൽ ഈ രാജ്യം ഏറ്റവും വലിയ അഴിമതിയുടെ കൂത്തരങ്ങായി മാറും എന്ന് ഒരറിയിപ്പ് കൂടി ഉണ്ടാകും. ഗൂഗിളിലൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കൈക്കൂലി മേടിക്കുന്ന രാജ്യം ഒരു സൗത്ത് ആഫ്രിക്കൻ രാജ്യമാണ്. അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്ന രാജ്യം എന്നൊക്കെ പറയുന്നത് പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു സംസ്ഥാനം കേരളവും ഒരു രാജ്യം ഇന്ത്യയുമായി മാറാതിരിക്കണമെങ്കിൽ യവനെ പോലെയുള്ള കാട്ടുകള്ളന്മാരെ കയ്യാമം വെച്ച് ജീവപര്യന്തം അകത്തു കിടക്കുന്ന രീതിയിൽ ഇവരെ മാറ്റണം. എങ്കിൽ മാത്രമേ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയോട് ആളുകൾക്ക് ബഹുമാനമുണ്ടാകൂ.